കോഴിക്കോട് നാദാപുരം പഞ്ചായത്തിൽ നിന്ന് പത്ത് വ്യാജ വരുമാന സർട്ടിഫിക്കറ്റ് കണ്ടെത്തി നാദാപുരം വില്ലേജ് ഓഫീസറുടെ പേരിലാണ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയത് പഞ്ചായത്ത് സെക്രട്ടറി റവന്യൂ വകുപ്പിന് പരാതി നൽകി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടാനാണ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയതെന്നാണ് വിവരം ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് വഴിയുള്ള ലഹരി ഇടപാടിൻ്റെ കൂടുതൽ വിവരങ്ങൾ തുറന്നു പറഞ്ഞ് കോഴിക്കോട് ലഹരി മാഫിയയുടെ കിണിയിലകപ്പെട്ട ഒൻപതാം ക്ലാസ്സുകാരി റോയൽ ഡ്രഗ്സ് എന്ന പേരിലെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് വഴിയാണ് ഇടപാടുകാർ ബന്ധപ്പെട്ടതെന്ന് പെൺകുട്ടി പറഞ്ഞു അഡ്മിൻ പറയുന്ന സമയത്താണ് ഗ്രൂപ്പിൽ കയറാൻ അനുവദിക്കുക അയച്ച മെസ്സേജ് വായിച്ച ഉടൻ ഡിലീറ്റ് ചെയ്യിക്കും ഗോവയിലും ബാംഗ്ലൂരിലുമുള്ളവർ ഗ്രൂപ്പിലുണ്ടെന്നും അവിടെ നിന്നാണ് മയക്കുമരുന്ന് എത്തുന്നതെന്നും പെൺകുട്ടി മീഡിയ വണ്ണിനോട് പറഞ്ഞു മീഡിയ വൺ എക്സ്ക്ലൂസീവ് കോഴിക്കോട്ട് സ്കൂൾ വിദ്യാർത്ഥിനിയെ മയക്കുമരുന്ന് മാഫിയ ഇരയാക്കിയ അല്ലെങ്കിൽ കരിയറാക്കാൻ ശ്രമിച്ച സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് പുരോഗമിക്കുകയാണ്